നമസ്കാരം. ഈ ഡിസംബർ മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുകയും വേണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്യാസ് സിലിണ്ടർ. രാജ്യത്ത് ഭൂരിപക്ഷം ആളുകളും പാചകത്തിന് ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ വില വർധനവും നമ്മളെ ബാധിക്കാറുണ്ട്. എല്ലാ മാസവും കമ്പനികൾ ഇതിൻ്റെ വില കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് അറിയുകയില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഡിസംബർ 1 മുതൽ തന്നെ ഗ്യാസ് വിലയിൽ മാറ്റം വന്നിരിക്കുകയാണ്. വാണിജ്യ പാചകവാതക സിലിണ്ടറിനാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടർ 1 21 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. 1796 രൂപ മുതൽ 1968 രൂപ വരെ വിവിധ നഗരങ്ങളിൽ ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന് വില വരുന്നുണ്ട്. അതേസമയം ഗാർഹിക പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. നിലവിൽ 14 കിലോഗ്രാം ഉള്ള ഗാർഹിക സിലിണ്ടറിന് 910 രൂപയാണ് വില വരുന്നത്. പല ജില്ലകളിലും 10 മുതൽ 20 രൂപ വരെ മാറ്റവും ഉണ്ടായിരിക്കും. ചില വിതരണ ഏജൻസികളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളതിനാൽ ഇതേ തുടർന്ന് പാചകവാതക വിതരണ ഏജൻസികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കളക്ടർ അംഗീകരിച്ച ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡെലിവറി നിരക്കുകൾ ഏജൻസി ഓഫീസുകളിൽ കാണത്തക്ക വിധം പ്രദർശിപ്പിക്കുക, ഉപഭോക്താക്കൾക്ക് കൃത്യമായി നൽകുക, ബില്ലിൽ കാണിച്ചിരിക്കുന്ന തൂക്കത്തിൻ്റെ വില മാത്രം ഈടാക്കുക, പരാതിയില്ലാതെ ഡെലിവറി നൽകുക, ഡെലിവറി വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ഉപകരണവും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഉപഭോക്താക്കൾ നേരിട്ടും ഫോണിലും അന്വേഷിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുക, റീഫിൽ സിലിണ്ടറുകൾ കാലതാമസം കൂടാതെ നൽകുക എന്നീ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ സിലിണ്ടറിൻ്റെ തൂക്കം നോക്കി ഉറപ്പുവരുത്തുവാൻ ഇനി മുതൽ ത്രാസും സൂക്ഷിക്കേണ്ടി വരും. ത്രാസിൻ്റെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണത്തക്ക വിധം സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. വിതരണം ചെയ്യുന്ന വാഹനങ്ങളിലും ഇത് നിർബന്ധമാണ്. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്നതിന് ഡെലിവറി ചാർജും വാങ്ങാൻ പാടില്ല. ഈ നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1800024548 35 എന്ന നമ്പറിലേക്ക് പരാതിയായി അറിയിക്കുവാൻ ജോയിൻറ്റ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായ പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് ഉജ്ജ്വല യോജന എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 200 രൂപ സബ്സിഡി എന്നത് 300 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ പുതിയതായി 75 ലക്ഷത്തോളം ആളുകളെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയുമാണ്. ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് 910 രൂപ നൽകി സിലിണ്ടർ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഗ്യാസ് വാങ്ങിയതിന് ശേഷം 300 രൂപ സബ്സിഡിയായിട്ട് അവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഗ്യാസ് സിലിണ്ടറിന് 610 രൂപ മാത്രമേ ആകുന്നുള്ളൂ. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് മാറുവാൻ സാധിക്കുകയില്ല. ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കാൻ ഉടൻ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.